നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയും ധർണയുമൊക്കെ അരങ്ങേറുകയുണ്ടായി. കേരളത്തിലെ വിവിധ ക്രിസ്ത്യൻ സംഘടനകളും കാസയുടെ നേതൃത്വത്തിൽ, അതൊരു ക്രിസ്ത്യൻ സംഘടനയുടെ കൂട്ടായ്മയാണ്, അവരെല്ലാവരും കൂടെ ചേർന്നാണ് ആ ഒരു ധർണയും പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചത്. അത് ജസ്നയുടെ തിരോധാനം മുതൽ നാർക്കോട്ടിക് ജിഹാദും പിന്നെ കല്ലറങ്ങാട്ട് പിതാവിനുള്ള പിന്തുണയും എല്ലാം കൂടിയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ധർണയും പ്രതിഷേധമായിരുന്നു. ആയിരങ്ങളാണ് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നത്, അതും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും. അക്കൂട്ടത്തിൽ വയനാട്ടിൽ നിന്ന് വന്ന ഒരു കൂട്ടരെ ഞങ്ങൾ പരിചയപ്പെടുകയുണ്ടായി. അവർക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ കാസ വയനാട്ടിൽ നിന്ന് വരികയാണ്. ഞാൻ കാസ വയനാടിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. എൻ്റെ പേര് ഷെറിൻ. ഞങ്ങൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അഭിയന്തി ജോസഫ് കല്ലറങ്ങാട് പിതാവിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഇതിനെതിരെ പറയുവാനും, പിന്നെ ജസ്നയെ കണ്ടെത്തുന്നതിനുള്ള അലംഭാവം, സർക്കാർ അലംഭാവം മാറ്റിവെച്ച് ജസ്നയെ കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങൾ നേടിയെടുക്കുകയും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയാനും ഇതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരു ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ള ഫുൾ എല്ലാ ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് മേഖലകളിൽ തടസ്സങ്ങൾ, ജോലി മേഖലയിലാണെങ്കിലും അല്ലാതെ ഒരുപാട് മേഖലകളിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് എല്ലാ ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ള നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാസ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, ചില മുസ്ലിം സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത് കല്ലറങ്ങാട്ട് പിതാവ് മാപ്പ് പറയണമെന്നാണ് പരാമർശത്തിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം മാപ്പ് പറയണമെന്ന്? കല്ലറങ്ങാട്ട് പിതാവ് മാപ്പ് പറയേണ്ട ആവശ്യം എന്താണ്? അതാണ് പിതാവ് പറഞ്ഞതിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല. പിതാവ് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞു. ചില തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നത് ആ തെറ്റ് വീണ്ടും ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പാടില്ല. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തെറ്റ് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തെറ്റിനെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, ജനസമൂഹത്തിലൂടെ എത്തിക്കണം. എന്നാലേ അടുത്ത ഒരു ആ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ചെയ്യുള്ളൂ. അത് പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനെ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി കാസയുടെ നേതൃത്വത്തിൽ വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമ്മേളിക്കുകയുണ്ടായി. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുൻ MLA PC ജോർജ് ആയിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും മാധ്യമങ്ങൾക്ക്, അതായത് മാമ മാധ്യമങ്ങൾക്ക് നേരെ നല്ല നിശിതമായിട്ടുള്ള വിമർശനവും അതേപോലെ ചില മുന്നറിയിപ്പും ഭീഷണിയുമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വാർത്ത നിങ്ങൾ തമസ്കരിച്ചാൽ അതേപോലെ തന്നെ നിങ്ങളെ പേരെടുത്ത് ഞങ്ങൾ ബഹിഷ്കരിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. എന്നാലും ഇന്നലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചില മാധ്യമങ്ങൾ ഇത് മറച്ചു വെച്ചു എങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ ഒരു ധർണയും പ്രതിഷേധവും ഒക്കെ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.